ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ലഞ്ചാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ബീൻസും മെഴുക്ക് വരട്ടിയും മുരിങ്ങാക്കറിയും തയ്യാറാക്കാം. ഇതിനായിട്ടിവിടെ 250 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മെഴുക്ക് വരട്ടി ആയതുകൊണ്ട് ബീൻസ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബീൻസ് കുക്കാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം ബീൻസും മെഴുക്ക് വരട്ടിയുടെ കാര്യങ്ങൾ നോക്കാം. ഏത് പാത്രത്തിലാണോ മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ബീൻസ് ഒന്ന് ചെറുതായിട്ട് കുക്കാവുന്നതുവരെ നമുക്കിങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീൻസ് അവിടെ കുക്കാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് മുരിങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിനായിട്ടൊരു മൺചട്ടിയിലോട്ട് ഞാൻ മുരിങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങാക്കറിക്ക് പച്ചമുളകാണ് അധികം ചേർത്ത് കൊടുക്കുന്നത്, മുളക് പൊടി അധികം ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 1 വെളുത്തുള്ളി ഇതുപോലെ 2 ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ മുരിങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഇത് കുക്കാവാനായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അധിക സമയമൊന്നും വേണ്ട, മുരിങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മുരിങ്ങ വേവുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബീൻസ് എന്തായാലും നോക്കാം. കണ്ടല്ലോ, ബീൻസ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്, ഇത്ര വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളവും കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ മുരിങ്ങയും ബീൻസും വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിത്തൈര് തയ്യാറാക്കാം. ഇഞ്ചിത്തൈര് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഗ്രൈൻഡായി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിലിപ്പോൾ തൈരില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലേബൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള മോരും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. തൈരാണ് എടുക്കുന്നതെങ്കിൽ തൈര് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കട്ടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തൈര് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. 2¼ കപ്പ് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/2 കപ്പ് ഇഞ്ചി നല്ലതുപോലെ നിറഞ്ഞു കിട്ടാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇഞ്ചി ഒട്ടും തന്നെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന്. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇഞ്ചിത്തൈര്. 2 മിനിറ്റ് മാത്രം മതി. ഇനി ഇതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 വറ്റൽമുളകും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചിത്തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇഞ്ചിത്തൈര് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുമാത്രമല്ല, നമ്മുടെ വയറിൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും, ഗ്യാസ്ട്രബിളാകട്ടെ എന്ത് പ്രശ്നങ്ങൾക്കും നല്ലൊരു റെമഡി കൂടിയാണ് ഈ ഒരു ഇഞ്ചിത്തൈര്. അപ്പോൾ ഇഞ്ചിത്തൈര് ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ബീൻസ് മെഴുക്ക് വരട്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ബീൻസ് മെഴുക്ക് വരട്ടിയുടെ വെള്ളമൊക്കെ ഇവിടെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിൽ വേണം, കാരണം നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലൊരു കളറും കിട്ടും. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മെഴുക്ക് വരട്ടിക്ക് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിത് വെളിച്ചെണ്ണയിലൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഈ ഒരു സമയത്ത് ഏകദേശം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏതൊരു നാടൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ നാടൻ രുചി കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തോളൂ. ഈ ബീൻസ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ബീൻസ് ഇവിടെ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിനായിട്ട് ഒന്നുകിൽ ലോ ഫ്ലെയിമിലോട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. നമ്മൾ ഇഞ്ചി തൈര് ഉണ്ടാക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് തേങ്ങ അരച്ചെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ജാറിലോട്ട് അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് തേങ്ങ അരച്ചെടുത്തത്. ഇനി തേങ്ങ അരച്ച മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അതുകൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കറിക്ക് ഒരു മഞ്ഞ കളറാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങാക്കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല ജീരകം പൊടിച്ചെടുത്തതാണിത്. ജീരകപ്പൊടി ഇല്ലാന്നാണെങ്കിൽ ജീരകം ചെറുതായിട്ടൊന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ജീരകപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങയൊക്കെ വേവാൻ വെക്കുന്ന സമയത്ത് 2-3 ചെറിയ ഉള്ളി കൂടി ഇടുകയാണെങ്കിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ മുരിങ്ങക്കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് മുരിങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന മുരിങ്ങാക്കറിയും ബീൻസും മെഴുക്ക് വരട്ടിയൊക്കെ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊക്കെ മമ്മിയിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ ഒരു മുരിങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. കാരണം ഇതിപ്പോൾ വൈശാഖ മാസമാണല്ലോ, വ്രതം എടുത്തിട്ടുണ്ട്. 1 April വൈശാഖ മാസം സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും 2-3 ദിവസം കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. നമ്മുടെ ചാനലിലും വെജിറ്റേറിയൻ ഡിഷസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകിപ്പോകും. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത് വെളുത്തുള്ളി ചമ്മന്തിയാണ് കേട്ടോ. വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പപ്പടം കുത്തിയിലോ അല്ലെങ്കിൽ ഒരു പഴയ കത്തിയിലോ ഒന്ന് കോർത്തെടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ കനലിൽ ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റൗവിൽ കാണിച്ചിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. നല്ല സോഫ്റ്റാവുന്ന തരം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ കുത്തുന്ന ഒരു ചുവയുണ്ടാവും. അപ്പോൾ വെളുത്തുള്ളി ചമ്മന്തിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ആ ഒരു റെസിപ്പി കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനിയൊരു മിക്സിയിലെ ചെറിയ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വാളൻപുളി, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപുളി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും അതോടൊപ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി ചമ്മന്തിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ എല്ലാ റെസിപ്പീസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മട്ട അരിയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ സാധാരണ മട്ട അരി തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഇതാ നല്ല ആവി പറക്കുന്ന മട്ടയരി ചോറിലേക്ക് നമ്മുടെ സൂപ്പർ മുരിങ്ങാക്കറി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങാക്കറിയാണ് കേട്ടോ. നമ്മളിതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചി തൈര് ഒരു ചെറിയ ബൗളിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടിയുണ്ട്, കൂടെ തന്നെ വെളുത്തുള്ളി ചമ്മന്തിയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ബീട്രൂട്ട് അച്ചാർ കൂടിയുണ്ട്. ഈ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ ലഞ്ച് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.